കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിനായി ഇപ്രകാരം ചേർന്നു വരുവാൻ കർത്താവ് നൽകുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖന പഠനം നമ്മൾ തുടരുകയാണ്. കഴിയുന്നിടത്തോളം നിങ്ങളെല്ലാവരുടെയും വീഡിയോ ഓൺ ആണെങ്കിൽ, നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളില്ലെങ്കിൽ, കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കി വയ്ക്കുന്നത് എനിക്കൊരു വലിയ പ്രോത്സാഹനമാണ്. നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ടുള്ളത്. നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ ഏറ്റവും ആളുകൾക്ക് പരിചയമുള്ള ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം. പക്ഷേ പലപ്പോഴും വേണ്ടതുപോലെ എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പരാജയം. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ഈ 11-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ 5 മുന്നറിയിപ്പുകളാണ് എബ്രായ ലേഖനത്തിലുള്ളത്. അതിൽ 5-ാമത്തെ മുന്നറിയിപ്പാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 12-ാം അധ്യായം വരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നതിനെ കുറിച്ചുള്ളതായ മുന്നറിയിപ്പുകളാണ് എബ്രായ ലേഖനകർത്താവ് നമുക്ക് തരുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം എന്താ? 10-ാമത്തെ അധ്യായത്തിൽ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കണം എന്നുള്ളതാണ് 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചത്, അല്ലെ? ഓർക്കുന്നുണ്ടോ? നാമോ പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാണ് 10-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൽ നിലനിന്ന ഭക്തന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് സംസാരിക്കുകയാണ്. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാനായിട്ടുള്ള ആഹ്വാനം ചെയ്യുന്നു. ഇനി അങ്ങനെ നിലനിന്ന ഭക്തന്മാരെ, വിശ്വാസ വീരന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 11-ാമത്തെ അധ്യായത്തിൽ എബ്രായ ലേഖനകർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. മുന്നോട്ട് പോകാം. ഇവിടെ ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച പഴയ നിയമ വിശുദ്ധന്മാർ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്നു എന്ന് കാണിക്കുകയാണ്. എന്താ അതിന്റെ പ്രസക്തി? എബ്രായ ലേഖനം എഴുതിയത് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ടു പോകാൻ ഒരുങ്ങിയിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്കാണ്. യഹൂദ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കാതെ അവര് പഴയ യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോവാൻ തുടങ്ങുകയാണ്. അങ്ങനെ മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ അവരോട് പറയുകയാണ്, ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കണം. വിശ്വാസത്തിൽ ഇളകിക്കൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലേ, യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ഈ ഇരുമനസ്സുള്ള മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. സംശയിക്കാതെ വിശ്വാസത്തിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ചിലരെങ്ങനെയാണ്? ഇരുമനസ്സുള്ള ആളുകളാണ്. അവർക്കൊരിക്കലും ദൈവീക വാഗ്ദത്തങ്ങളെ പ്രാപിക്കാനായിട്ട് കഴിയില്ല. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ യഹൂദ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചാൽ യഹൂദന്മാർക്ക് ഈ വംശാവലി ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അവര് എപ്പോഴും വംശാവലിയെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഞങ്ങൾ ആരുടെ മകനാണ്, ഞങ്ങൾ ആരുടെ മകളാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസം നിങ്ങൾ ഓർക്കണം. ആ വിശ്വാസമാണ് നിങ്ങൾ അനുകരിക്കേണ്ടത്. ആ വിശ്വാസത്തിൽ അവര് സ്ഥിരതയോടെ നിന്നു, അതുകൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് നിങ്ങൾ അവരുടെ മക്കളാണെന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? നിങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസത്തിൽ നിന്നു. നോക്കിയാട്ടെ, 78-ാം സങ്കീർത്തനത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു, നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ, ജനിക്കുവാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം
ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതെ ഇരിക്കേണ്ടതിനും തന്നെ. കണ്ടോ, ഒരു വശത്ത് അവര് പാരമ്പര്യത്തെ കുറിച്ച് വലിയ അഭിമാനത്തോടെ പറയുന്നവരാണ്, പക്ഷെ അതേസമയം തന്നെ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കാതെ, ഇല്ലേ, ഹൃദയത്തെ സ്ഥിരമാക്കാതെ. എട്ടാമത്തെ വാക്യം എന്താ പറയുന്നത്? ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി. അപ്പോൾ ഒരു വശത്ത് ഈ പിതാക്കന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അവര് വലിയ വിശ്വാസവീരന്മാരായിരുന്നു ഒരു പറ്റം പിതാക്കന്മാർ. എന്നാൽ മറ്റൊരു പറ്റം പിതാക്കന്മാരോ, അവര് അവിശ്വസ്ത മനസ്സുള്ള തലമുറയായിരുന്നു. നിങ്ങൾ ഇതിൽ ആരെ അനുകരിക്കണം? നിങ്ങളിൽ ഇതിൽ ആരെ പിൻപറ്റണം? ഈ 78-ാം സങ്കീർത്തനം 2, 3, 4 വാക്യങ്ങളും കൂടെ നിങ്ങളൊന്ന് വായിക്കും, നല്ലതാണ്. അവിടെ ഇതേ കാര്യം തന്നെ അവിടെ ആവർത്തിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ സ്ഥിരതയോടെ നിന്നു, അതുകൊണ്ട് അവർ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു, നിങ്ങളും സ്ഥിരതയോടെ നിൽക്കണം. 10:39 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച്. അപ്പോ രണ്ട് കൂട്ടമുണ്ട്. ഏതൊക്കെയാണ് ആ കൂട്ടം? ഒന്ന്, നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്ന ഒരു കൂട്ടം. 2, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം. നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ്? ഒരു കൂട്ടം ആളുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിലുള്ളവരാണെന്ന് സ്വയം പരിശോധിക്കാൻ എബ്രായ ലേഖനകർത്താവ് നമുക്ക് ആലോചന പറഞ്ഞു തരികയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കണം. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ 24 പ്രാവശ്യമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മലയാളം ബൈബിളിൽ ഈ വിശ്വാസം എന്ന പദം 25 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 25 പ്രാവശ്യം വിശ്വാസം എന്ന പദം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസം എന്നുള്ളതാണ്. ഇനി നമ്മൾ കണ്ടു 7-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയ ഒരു വിഷയമാണ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച്. 1-ാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചു, 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ വലിയവൻ, യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ, യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവൻ, യേശു ക്രിസ്തു അഹ്റോനേക്കാൾ വലിയവൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ വലിയവൻ, യേശു ക്രിസ്തു ലേവി പുരോഹിതന്മാരെക്കാൾ വലിയവൻ, യേശു ക്രിസ്തു പൗരോഹിത്യം, യേശുവിന്റെ പൗരോഹിത്യം അത് ശ്രേഷ്ഠമായതെന്ന് 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവനിൽ തന്നെ വിശ്വസിക്കണം. അവനിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. ഇവിടെ ഈ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്ട്രെസ് ചെയ്യുന്നൊരു കാര്യം എന്നാണ്? നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോകാതെ കാണാത്ത കാര്യങ്ങളിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിലനിൽക്കണം. കാരണം ഇവരുടെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന എന്താ? വലിയ പള്ളിയുള്ള യെരുശലേം ദേവാലയം, വലിയൊരു ജനക്കൂട്ടം യഹൂദന്മാരെ അവർ കാണുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നതിനെയാണോ അവർ പിൻപറ്റുന്നത്, കാണാത്തതിനെ വിശ്വാസത്താലാണോ പിൻപറ്റുന്നത്? കാണാത്തതിനെ വിശ്വാസത്താൽ പിൻപറ്റണം എന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ 11-ാം അധ്യായത്തിന്റെ വിഷയം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെ നിർവചിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഇനി നമുക്ക് ആ 11-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. 11-ാം അധ്യായത്തെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ യഥാർത്ഥ വിശ്വാസം അതിനെ വിശദീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസത്തെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നു. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അതിപുരാതന കാലത്തെ വിശ്വാസം അഥവാ അതിപുരാതന കാലത്തെ വിശ്വാസ വീരന്മാർ, ഹാബേല്, ഹാനോക്ക് തുടങ്ങിയ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഗോത്ര പിതാക്കന്മാർ. ആരാണ്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അവരെ കുറിച്ച് പറയുന്നതാണ് 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലെ
ലിസ്റ്റ്. 23 മുതൽ 31 വരെയുള്ള കാലഘട്ടത്തിൽ മോശയുടെ കാലഘട്ടം അഥവാ മിസ്രയീമിൽ നിന്ന് കനാൻ ദേശത്ത് എത്തുന്നത് വരെയുള്ള ആ കാലഘട്ടത്തിലെ വിശ്വാസവീരന്മാരുടെ ലിസ്റ്റ്. മോശയൊക്കെ അവിടെയാ വരുന്നത്. 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പിൽക്കാലത്തെ വിശ്വാസം. അവിടെ ഓരോ വ്യക്തികളെ കുറിച്ചും അധികം വിശദീകരിക്കുന്നില്ല, പക്ഷെ അവർ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തതിനെ കുറിച്ചും അവർ ചെയ്ത ത്യാഗത്തെ കുറിച്ചും ഒക്കെ വലിയ വിശദമായൊരു പഠനം നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് എബ്രായ ലേഖനം 11 അധ്യായത്തെ വിഭജിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഓരോ കാലഘട്ടത്തിലും വിശ്വാസത്തിന് വന്ന ഒരു പ്രോഗ്രഷൻ, ഒരു വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമായിട്ട് കഴിയും. അതിൽ നിന്നൊക്കെ എത്ര വലിയ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്നും കൂടെ ഈ പഠനത്തിലൂടെ നമ്മൾ ഗ്രഹിക്കണം. കാരണം ഒരു പ്രോഗ്രസീവ് ഫെയ്ത്ത് ആണ്. കാരണം അബ്രഹാമിന് മനസ്സിലായി, അതിനേക്കാൾ കൂടുതൽ ഇസ്ഹാക്കിന് മനസ്സിലായി, ഇസ്ഹാക്കിന് മനസ്സിലായതിനേക്കാൾ കൂടുതൽ യാക്കോബിന് മനസ്സിലായി. ഇവർക്കെല്ലാം ഉള്ളതിനേക്കാൾ കുറെ കൂടെ ഉയർന്ന വിശ്വാസം മോശയിലേക്ക് പകരപ്പെട്ടു എന്നുള്ളത്, അതായത് വിശ്വാസത്തിന്റെ വെളിച്ചം വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്കിനി നോക്കാം ആദ്യത്തെ 3 വാക്യങ്ങൾ, യഥാർത്ഥ വിശ്വാസം എന്താണ്. 1 മുതൽ 3 വരെയുള്ള വാക്യം നമുക്കെല്ലാം മനഃപ്പാഠമായിട്ടുള്ള ഒരു വാക്യമാണ്. വിശ്വാസം എന്നതോ, എന്താണ് വിശ്വാസം? പലപ്പോഴും ഈ വാക്യത്തെ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് ഈ വാക്യമാണ് അല്ലെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും അല്ല. ഇത് നിർവചനമല്ല, ഇത് വിശ്വാസത്തിന്റെ നിർവചനമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്, ബട്ട് ഇറ്റ്സ് അൻ എക്സ്പ്ലനേഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസം എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. എന്താണ് വിശ്വാസം? അതല്ല, അതിന്റെ ഉത്തരമല്ല. വാസ്തവത്തിൽ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു നിർവചനം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ വിശ്വാസം എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ വിശ്വാസത്തെ വിശദീകരിക്കുകയാണ് ഈ വാക്യങ്ങളിൽ. വിശ്വാസം ഒരിക്കലും അന്ധമല്ല, അന്ധമല്ല വിശ്വാസം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് കണ്ണടച്ചങ്ങ് ചെയ്യുന്നതാണ് വിശ്വാസം. നോ, ഇല്ലേ, കണ്ണും പൂട്ടി അങ്ങ് കണ്ണടച്ചേച്ച് ഈ നമ്മള് ചില കയ്പുള്ള മരുന്നൊക്കെ പിള്ളേർക്ക് കുടിക്കാൻ കൊടുക്കുമ്പോ നമ്മൾ പറയും ഇത് അങ്ങ് കണ്ണടച്ച് കുടിച്ചങ്ങ് ഒരൊറ്റ വലി അങ്ങ് വലിച്ചോ. അതിന്റെ അർത്ഥം എന്നാ? കണ്ണടച്ച് പിടിച്ച് ഇതങ്ങ് വലിച്ചു കുടിച്ചാൽ ഇതിന്റെ കയ്പൊന്നും അറിയില്ലെന്നാണ് നമ്മൾ വരുത്തി വെക്കുന്നത്. ഈ വിശ്വാസം അങ്ങനെയുള്ള ഒരു സാധനം അല്ല. വിശ്വാസം അന്ധമല്ല, ഞാൻ അതിനെ വിശദീകരിക്കാം. വിശ്വാസം പോസിറ്റീവ് തിങ്കിങ് അല്ല, ശുഭാപ്തി വിശ്വാസമല്ല. ആ എല്ലാം ശരിയാവുന്നേ എന്ന് പറയുന്നതും അല്ല വിശ്വാസം കേട്ടോ. നമ്മുടെ വിചാരം എന്നാ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ട് അല്ലേ, ആ എല്ലാം ശരിയാകും, ഇപ്പൊ ശരിയാകും, നാളെ ശരിയാകും എന്ന് വിചാരിക്കുന്നതിനെയാണ് വിശ്വാസം എന്നാ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യെ പിടിച്ച് തിരിച്ചിട്ട് ദേ ഞാൻ ചോദിക്കുന്ന കാര്യം നടത്തി തരുന്നവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന്റെ കൈ, ഇതല്ല വിശ്വാസം. നമ്മുടെ വിചാരമാണ് കർത്താവേ നീ ഇത് ചെയ്തു തരുന്നത് വരെ ഞാൻ ഈ കട്ടിലേ നിന്ന് എഴുന്നേൽക്കില്ല, ഞാൻ ഈ പായയിൽ നിന്ന് എഴുന്നേൽക്കില്ല, ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല, ഇങ്ങനെ പറയുന്നതാണ് വിശ്വാസമെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം ഇങ്ങനെ വാശി പിടിക്കുന്ന വിശ്വാസമല്ല. ഇനി ഇവിടെ പറയുന്ന വിശ്വാസം നമ്മൾ എന്തു വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. വിശ്വാസ പ്രമാണം അല്ലേ, നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? നമുക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്, സർവശക്തനായ ആകാശം അല്ലേ, ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, കാതോലികവും സ്നേഹികവുമായ ഏക വിശുദ്ധ സഭയിൽ നമ്മൾ വിശ്വസിക്കുന്നു, പിന്നെ പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ അത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്.
വിശ്വാസ പ്രമാണമല്ല ഇവിടുത്തെ വിഷയം. എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതല്ല, ആരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇല്ല, ചിലരൊക്കെ എന്തു വിശ്വസിച്ചാലും മതിയെന്നാ ചിലരുടെ വിചാരം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ചിലരങ്ങനെയാ വിചാരിക്കുന്നത്, എന്തു വിചാരിച്ച് വിശ്വസിച്ചാലും അത് രക്ഷിക്കുമെന്ന് ബൈബിളിൽ നിന്ന് വാക്യം എടുത്ത് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. അബദ്ധമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം നമ്മൾ ഒരിക്കലും മറക്കരുത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ യേശു ആ വാക്യം പറഞ്ഞത് ആരോടാ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ആരോടാ പറഞ്ഞത്? എന്തർത്ഥത്തിലാ പറഞ്ഞത്? അവളോട് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ അവൾ എന്തിലാ വിശ്വസിച്ചതെന്നും കൂടി അതിന് പ്രാധാന്യമുണ്ട്. എന്ത് വിശ്വസിച്ചാലും അത് നടക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്, നീ വിശ്വസിച്ചത് ശരിയായ വ്യക്തിയിലാണ്, അതുകൊണ്ട് ആ വിശ്വാസം നിന്നെ രക്ഷിക്കും. അപ്പോൾ എന്ത് എന്നുള്ളതിനേക്കാൾ ആരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ വാക്യത്തെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. വിശ്വാസം എന്നതോ, വിശ്വാസം തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ വിശ്വാസത്തിന് തെളിവ് വേണം, തെളിവില്ലാത്തതല്ല വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിശ്വാസം അന്ധമല്ല. ആ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് നിങ്ങൾ ആദ്യമേ നോക്കിക്കേ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ അടുത്ത വാക്യം തന്നെ നിശ്ചയവുമാകുന്നു. അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? Now faith is the substance of things hoped for, the evidence of things not seen. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം. അത് കിങ് ജെയിംസ് വേർഷനിൽ മലയാളം അത് നന്നായിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. നിശ്ചയം, എങ്ങനെ ഈ നിശ്ചയം ഉണ്ടായത്? അത് അല്ലേ കൺവിക്ഷൻ. NASB ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ എഴുതിയിരിക്കുന്നു നോക്കിയാട്ടെ, Now faith is a certainty of things hoped for, a proof of things not seen. Proof, ആ വാക്ക് നിങ്ങൾ കണ്ടോ? പ്രൂഫ്. ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ്. വിശ്വാസത്തിനൊരു ആധാരം വേണം. ഏത് വിശ്വാസത്തിനും ഒരടിസ്ഥാനം വേണം, അല്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. ക്രിസ്തീയ വിശ്വാസം അന്ധവിശ്വാസമല്ല. എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം, അടിസ്ഥാനം എന്താ? ഒരു സ്ഥലം എന്റെയാണെന്നുള്ളതിന്റെ ആധാരം എന്താ? അല്ലേ, ഒരു ആധാരം എന്ന് പറഞ്ഞൊരു പേപ്പർ എടുത്തങ്ങ് തരും, ഇതാണ് ഈ സ്ഥലം എന്റെയാണെന്നുള്ളതിന്റെ തെളിവ്. നമ്മുടെ കയ്യിൽ എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം? ദൈവവചനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. ദൈവം പറഞ്ഞു. അബ്രഹാമൻ എന്താ തെളിവ്? എന്റെ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ തോന്നിയൊരു തോന്നലിന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതല്ല. ഇല്ലേ, ചർച്ചക്കാരെ വിട്ട് സ്വന്തക്കാരെ വിട്ട് കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാമെന്ന് ദൈവം പറഞ്ഞു. അതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആധാരം. പൗലോസിന്റെ വിശ്വാസത്തിന്റെ ആധാരം എന്താ? പൗലോസ് എപ്പോഴും പറയും, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഞാൻ കണ്ട ഒരു വെളിച്ചം. നീ എന്നെ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെ എന്ന് പൗലോസിനോട് പറഞ്ഞ ആ ശബ്ദം, അതാണ് പൗലോസിന്റെ വിശ്വാസത്തിന്റെ ആധാരം. ഇറ്റ് ഈസ് നോട്ട് എ ബ്ലൈൻഡ് ഫെയ്ത്ത്. തെളിവ് ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവവചനമാണ് വിശ്വാസത്തിന്റെ ആധാരം. പിന്നെ അതേ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം നോക്കി, കാണാത്തതിനെ കുറിച്ചുള്ള ഉറപ്പ്. പക്ഷെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലാത്തതിനെ കുറിച്ചുള്ളതല്ല. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ കുറിച്ചുള്ളതല്ല. ഇല്ലാത്തത് ഇല്ലേ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നല്ല. പലരുടെയും ഈ തെറ്റിദ്ധാരണ എന്നാണെന്നറിയാമോ? ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കുന്നതാണ് വിശ്വാസം എന്ന്. അങ്ങനല്ല. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ഓക്സിജൻ ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല. ആണോ അല്ലയോ?
പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ മുറിയിൽ ഓക്സിജൻ ഉണ്ട്. നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ഇപ്പോൾ നരേന്ദ്രമോദി ഇല്ല. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഞാൻ ഇരിക്കുന്ന മുറിയിൽ നരേന്ദ്രമോദി ഉണ്ട് എന്ന് വിശ്വസിക്കോ? അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാലും അതല്ല ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം ഉണ്ട്, പക്ഷെ കാണാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിലുണ്ട്. അത് കാണുന്നില്ല, പക്ഷെ ഒരു ഭക്തൻ അത് വിശ്വസിക്കാൻ കഴിയും. എന്തുകൊണ്ടാ? അതിന്റെ തെളിവ് ദൈവം അത് പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ കണ്ടോ, ആ വിശ്വാസത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്വർഗം നമ്മൾ ആരും പോയി കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ട്. കാണാത്തതിനെ കുറിച്ചുള്ള ഉറപ്പാണ്. നരകം, നമ്മൾ ആരും നരകത്തിൽ നിന്ന് കയറി വന്നവരുമല്ല, പക്ഷെ നരകമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതിന്റെ കാരണം, ആധാരം എന്താ? ദൈവോധന നമ്മളോട് പറയുന്നു, ഒരു നിത്യതയുണ്ട്. മരണത്തിനപ്പുറത്തൊരു നിത്യതയുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ബൈബിൾ പറയുന്നു. ഇല്ലാത്ത കാര്യമല്ല, പക്ഷെ കണ്ടിട്ടില്ല. നീ അപ്പൊ ചോ പറയും, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും മരിച്ച് ഉയർത്തെഴുന്നേൽക്കും? ആ കാണാത്തത് കൊണ്ടാണ് നമ്മൾ അതിന് വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുക. നാം കണ്ടിട്ടില്ലാത്തൊരു പട്ടണമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ആ സ്ഥലത്തെ കുറിച്ചുള്ള ഒരു ഭൂപടം കണ്ടിട്ട് അല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ആരെങ്കിലും ബ്രസീലിലുള്ള റിയോഡി ജനറോ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ സ്ഥലം ഉണ്ടെന്ന്. പത്രത്തിൽ വായിക്കുന്നുണ്ട്, ഭൂപടം എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്ത് റിയോഡി ജനറോ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവവചനം നമ്മുടെ കയ്യിൽ തന്നേച്ചേ, ഇത് വായിച്ചേച്ച് നമ്മൾ പറയുക, സ്വർഗമുണ്ട്, നരകമുണ്ട്, മരിച്ചാൽ ഒരു നിത്യതയുണ്ട്, ക്രിസ്തുയേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, രണ്ടാമത് വരും. ഭൂപടം നോക്കി റിയോഡി ജനറൽ ഉണ്ടെന്ന് വിശ്വസിക്കാമെങ്കിൽ ദൈവവചനം നോക്കി നമുക്ക് വിശ്വസിക്കാൻ കഴിയും. That is faith. അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, Faith is the spiritual organ that enables a person to perceive the invisible realities of life. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആത്മീയ അവയവമാണ്. ആ അവയവത്തിന്റെ പ്രത്യേകത എന്താ? കാണാൻ കഴിയാത്ത സത്യങ്ങളെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുന്നു. അതാണ് വിശ്വാസം. ഓക്കെ, ഞാനത് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് അതിന്റെ ആശയം നിങ്ങൾക്ക് വ്യക്തമാണ്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, അതിനാലല്ലോ, ഏതിനാൽ? വിശ്വാസത്താലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പൊ ഈ സാക്ഷ്യം ലഭിച്ചത് ആരിൽ നിന്നാ? ദൈവം അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. നോക്കിയാട്ടെ, ദൈവം അവരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് അവരുടെ ജീവിതം നമ്മളോട് സാക്ഷ്യം പറയുക. അബ്രഹാം, നമ്മൾ എന്തുകൊണ്ടാ ഇയ്യോബിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? കാരണം ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവൻ നീതിമാൻ, കളങ്കമില്ലാത്തവൻ. ദൈവം ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാണ്. ദാവീദിന്റെ ജീവിതം എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായത്? ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്നു, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതുകൊണ്ട് ദാവീദിന്റെ ജീവിതം. ദൈവവചനത്തിൽ അനേകം ദൈവദാസന്മാരെ കുറിച്ചുള്ള സാക്ഷ്യം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം നമുക്ക് ഒരു പാഠപുസ്തകമാണ്. 12-ാം അധ്യായം എങ്ങനെ തുടങ്ങണേ? നമുക്കെല്ലാം അറിയാം അല്ലെ? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്,
സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ നമ്മൾ നമ്മളോട് നമ്മുടെ ചുറ്റുമുള്ള സാക്ഷികളുടെ സമൂഹം നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ അതാണ് ഈ 11-ാം അധ്യായത്തിന്റെ വിഷയം. എന്താണ് അവർ ഓരോരുത്തരും നമ്മളോട് പറയുന്നത്? 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇന്നത് പഠിക്കും, സമയം കിട്ടുവാണെങ്കിൽ നമ്മളത് പഠിക്കും. ഹാബേലിനെ കുറിച്ച് ദൈവം സാക്ഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 39-ാം വാക്യത്തിലും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ വിശ്വാസമാണ് ദൈവം നമ്മെ കുറിച്ച് സാക്ഷിക്കാൻ ആധാരമായിട്ടുള്ളത്. നമ്മുടെ വിശ്വാസത്തെ ദൈവം നോക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം ദൈവം നമ്മുടെ വിശ്വാസത്തെ നോക്കിയാണ് ദൈവം മാർക്കിടുന്നത്. നമ്മളെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്ന നമ്മുടെ വിശ്വാസം കണ്ടിട്ടാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. എബ്രായർ 11:3, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. മൂന്നാമത്തെ വാക്യം നാം വിശ്വാസത്തെ വിശദീകരിക്കുക. നിങ്ങൾ ഈ വാക്യം ഇതിനു മുമ്പ് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുകയാണ്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ദൃശ്യമായതും അദൃശ്യമായതും ഈ ലോകത്തുണ്ടല്ലേ. വിശ്വാസം എന്തുമായി ബന്ധപ്പെട്ട? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ അല്ലേ. അപ്പൊ കാണാത്തത് ദൈവവചനം നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും ഈ ലോകത്തിന് കാണാൻ കഴിയുന്നതല്ല. ദൈവം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവം ഉണ്ടോ നിങ്ങൾ മണത്ത് നോക്കിയിട്ടുണ്ടോ? ദൈവം ഉണ്ടോ നിങ്ങൾ ചെവിയും കൊണ്ട് കേട്ടിട്ടുണ്ടോ? ബൈബിള് പറയുകയാണേ, ഈ ലോകത്തിന് ദൃശ്യമായതല്ല ദൈവം, ഈ ലോകത്തിന് മണത്ത് നോക്കാൻ കഴിയുന്നതല്ല ദൈവം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അത് നമ്മളോട് പറഞ്ഞു. ദൈവവചനത്തിലൂടെ നമ്മളോട് പറഞ്ഞപ്പോ ദൈവവചനത്തിലൂടെ നമ്മൾ അത് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം എങ്ങനെ അറിയുന്നേ? വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയുമോ ദൈവവചനത്താലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന്? വിശ്വാസം ഇല്ലാത്തവൻ പറയും അത് പണ്ടൊരു പൊട്ടിത്തെറിയിലൂടെയാണ് ഉണ്ടായത്. അല്ല, ആ പൊട്ടിത്തെറിക്കാൻ ഇവിടെ കുറെ സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങൾ എവിടെ നിന്നുണ്ടായി? അപ്പൊ അതിന് ഉത്തരവില്ല. പൊട്ടിത്തെറിയിലൂടെയാണ് ഭൂമി ഉണ്ടായത്. പക്ഷെ ആ പൊട്ടിത്തെറിക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും വേണ്ട പൊട്ടിത്തെറിക്കാൻ. ഒരു പടക്കം ഉണ്ടെങ്കിലാണല്ലോ ആ പടക്കം പൊട്ടുകൊള്ളു. ആ പടക്കം എവിടെ നിന്നുണ്ടായി? പടക്കം ഉണ്ടാക്കി ഒരു പടക്കക്കാരനുണ്ടാവണം. പടക്കം പൊട്ടണമെങ്കിൽ പടക്കം ഉണ്ടാക്കിയ ഒരാൾ വേണ്ടേ? ഈ ദൃശ്യമായ ലോകം ദൈവവചനത്താലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് നാം എങ്ങനെ അറിയുന്നു? വിശ്വാസത്താൽ അറിയും. അങ്ങനെ ദൈവവചനത്തിലൂടെ നാം അറിയുന്നത് കൊണ്ട് ഇനി വരുവാനുള്ള ലോകത്തെ കുറിച്ചും നാം എങ്ങനെ അറിയുന്നു? ദൈവവചനത്തിൽ നിന്നുള്ള വിശ്വാസത്താൽ അറിയുന്നു. അതാണ് പറയുന്നത്, ദൈവവചനത്തിന്റെ ഒരു വേൾഡ് വ്യൂ, കാഴ്ചപ്പാടുകൾ നമ്മൾ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഇന്നത്തെ ക്ലാസ് ഇച്ചിരി ടഫാണോ? ഇച്ചിരി വിഷമമായിരിക്കും. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാണ് നമ്മൾ പോകരുത്. ദൈവവചനം നമ്മളോട് അത് പറയുന്നു. God did indeed create the universe, something visible out of his word, something invisible. അദൃശ്യമായതിൽ നിന്ന് ദൃശ്യമായത് ഉളവാക്കുന്ന ഒരു ദൈവം. അതെങ്ങനെ ഉളവാക്കിയത്? ദൈവവചനത്താൽ.
വിശ്വാസം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പ്രൂഫ്, എവിഡൻസ്, മലയാളത്തിൽ എഴുതിയിരിക്കുന്നു കൺവിക്ഷൻ അല്ലേ, കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. കൺവിക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നേ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇല്ലേ, എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്, സ്കൂളിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്ന എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്, അത് എങ്ങനെ? ആ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3, എന്നിട്ട് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് നമ്മൾ എഴുതും. അതുപോലെയാണ് വിശ്വാസം. ദൈവം പറഞ്ഞു, ദൈവവചനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു, അനേക സാക്ഷികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, എന്നിട്ടാ നമ്മൾ പറയുന്നത് ഇത് വിശ്വസിക്കാം. കണ്ണടച്ച് വിശ്വസിക്കണ്ട. ബിബ്ലിക്കൽ ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. Faith enables the believer's soul to treat the future as present and the invisible as seen. വിശ്വാസം നമ്മളെ സഹായിക്കുന്ന എങ്ങനെ ഭാവിയെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നതാണ് വിശ്വാസം. ആണോ? അബ്രഹാം ഇപ്പൊ ജീവിക്കുന്ന സാഹചര്യം നോക്കിയാൽ അബ്രഹാം നിരാശപ്പെട്ടു പോകും. പക്ഷെ അബ്രഹാം കണ്ടത് എന്താ? ഭാവിയെ കാണുകയാണ്. ഈ ടൈം മെഷീൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇറങ്ങിയായിരുന്നു. അങ്ങനെ സാധനം ഇറങ്ങിയിട്ടില്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇറങ്ങിയായിരുന്നു. ഒരു സിനിമയൊക്കെ ഉണ്ടായി അതിന്റെ പേരിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ടൈം മെഷീനിൽ കയറി ഭാവിയിലേക്ക് യാത്ര ചെയ്യാം, വേണമെങ്കിൽ പാസ്റ്റിലേക്ക് പുറകോട്ട് ഭൂതകാലത്തേക്ക് യാത്ര ചെയ്യാം എന്നൊരു ടൈം മെഷീൻ ഉണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ടൈം മെഷീനാണ് ഫെയ്ത്ത്. അവൻ വിശ്വാസത്താൽ വരുവാനിരിക്കുന്ന കാര്യങ്ങളെ കാണും. അതെങ്ങനെ കാണുമ്പോ? അപ്പൊ വരാനിരിക്കുന്ന ഇതാന്ന് കാണുമ്പോ ഇന്ന് ജയിലില്ല കിടക്കണമെങ്കിൽ അവൻ പ്രത്യാശ കൊണ്ട് നിറയപ്പെടും. രോഗിയായി കട്ടിലെ കിടക്കുകയാണെങ്കിലും സൗഖ്യമായതുപോലെയുള്ള സന്തോഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ആൾക്കാരെയായിരിക്കും ഇവന് വട്ടാണോ? വട്ടല്ല. എന്താ കാരണം? അവൻ വരാനിരിക്കുന്നത് കണ്ട് സന്തോഷിക്കുക. അത് ഇപ്പൊ അതാണോ? ഇല്ല, ഇപ്പൊ മുഴുവൻ ചൊറി വന്നിരിക്കുക. ഇയോ പറയുന്ന പോലെ ചൊറി ഉള്ളില് ചാരത്തി കിടക്കുക, പക്ഷെ പറയാണ് ഈ ദേഹം നശിച്ച ശേഷമേ ഞാൻ ദേഹരഹിതനായി എന്റെ ദൈവത്തെ കാണും. ഇത് പറയുമ്പോ ഇയോബ് കരയല്ല, സന്തോഷിക്കുക. കാരണം ഇയോബ് ഭാവി കാലത്തിൽ ജീവിക്കുകയാണ്. അതാണ് വിശ്വാസം. ദ ഇൻവിസിബിൾ ആ സീൻ, കാണുന്നില്ല പക്ഷെ കണ്ടതുപോലെ. ആ പുള്ളി കണ്ടതുപോലെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. ഇതാണ് വിശ്വാസം. നമ്മുടെ വിശ്വാസം ഇങ്ങനെയൊക്കെയാണോ? ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം ഇങ്ങനെയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അതിനകത്ത് ഉറപ്പുണ്ട്. വിശ്വാസത്തിനകത്ത് ഉറപ്പുണ്ട്, ഇളക്കമില്ല. ഇടയ്ക്ക് ഇത് വിശ്വസിക്കും, ഇടയ്ക്ക് അത് വിശ്വസിക്കും. അത് വിശ്വാസമല്ല, അത് വിശ്വാസമല്ല. വിശ്വാസത്തിനൊരു ഉറപ്പുണ്ട്. അതിന്റെ അർത്ഥം സംശയം വരില്ലെന്നല്ല, ചോദ്യങ്ങൾ ഉണ്ടാവില്ലെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ദൈവം പറഞ്ഞതല്ലേ എന്നുള്ള ഉറപ്പുണ്ട്. ഇതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. കർത്താവിനി വന്നിട്ട് വേണം സ്വർഗത്തിൽ പോകാൻ. അതുവരെ ഞാൻ എങ്ങനെ ഈ ഭൂമി ജീവിക്കും? അയ്യോ, എനിക്ക് ദേഹം മുഴുവൻ വേദനയാണ്. പക്ഷേ പൗലോസ് പറയുകയാണ്, ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണണം. അതെങ്ങനെ എണ്ണാൻ പറ്റുന്നേ? ഈ വിശ്വാസം ഉണ്ടെങ്കിലേ നിത്യ തേജസിന്റെ ഘനം ഓർത്ത് അത് വിശ്വസിക്കുമ്പോൾ അവന് ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? ആ നിത്യ തേജസ് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ അവന് ജീവിക്കാൻ കഴിയും. ഇതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വാസത്തെ ശരിക്കും മനസ്സിലാക്കണം. അദൃശ്യമായത് കാണുന്നത് പോലെ ജീവിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അനുഭവം. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസ ജീവിതമാണോ എന്നുള്ളത് ശാന്തമായി പരിശോധിക്കാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം.
നമ്മുടെ വിശ്വാസ ജീവിതം ആഴമുള്ള വിശ്വാസ ജീവിതമായിരിക്കണം, ആശിക്കുന്നതിന്റെ ഉറപ്പുള്ളതായിരിക്കണം. ഉറപ്പ്, അത് അന്ധമല്ലെന്നുള്ളത് മറന്നുപോകരുത് അല്ലേ. അന്ധമല്ല, അന്ധമായ വിശ്വാസം എന്ന. രണ്ടു മാസം മുമ്പ് ആഫ്രിക്കയിൽ ഒരു പാസ്റ്റർ രണ്ടുപേരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കുഴിച്ചിട, ഞാൻ 3 ദിവസം കഴിയുമ്പോ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ജീവനോടെ കുഴിച്ചിട്ടു. 3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോഴാണ് പുഴു വരിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ആ രണ്ടുപേരിപ്പോ ജയിലിലും കിടപ്പുണ്ട്. വിശ്വാസത്തിനൊരു ആധാരം വേണം. ദൈവം പറഞ്ഞത് വേണം വിശ്വസിക്കാൻ. എന്റെ തോന്നലുകളല്ല എന്റെ വിശ്വാസത്തിന്റെ ആധാരം. അതുകൊണ്ടാ പറഞ്ഞത് ദൈവവചനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. ഓക്കെ, സമയം മുന്നോട്ട് പോയി. നമുക്ക് ഒരു വിശ്വാസവീരനെ കുറിച്ച്, ഓക്കെ ഇതോടെ പറയുമ്പോഴത്തേക്കും സമയം തീരും, അപ്പൊ ഇനി ഒരാളെ കുറിച്ചോടെ പറയാനുള്ള സമയമില്ല. നമ്മൾ ഈ സാക്ഷികളുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോഴേ ഈ എല്ലാ വിശ്വാസവീരന്മാരുടെയും ജീവിതത്തിൽ ഏകദേശം ഒരേപോലെയുള്ള ചില സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. ഓരോ സാക്ഷികളുടെയും ജീവിതത്തിൽ വിശ്വാസ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തത് പല പല കാര്യങ്ങളാണ്. അബ്രഹാം സ്വന്തം മകനെ യാഗം കഴിച്ചു ഇല്ലേ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, പലരും പല കാര്യങ്ങളാണ് ചെയ്തത് വിശ്വാസത്തെ. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ സ്റ്റെപ്സ് സിമിലറാ, ഒരേപോലത്തെയുള്ള കാര്യങ്ങളാണ് ഇവര് കടന്നുപോയത്. അവർ കടന്നുപോയ ജീവിതാനുഭവം ഒരുപോലത്തെ. എല്ലാവരോടും ദൈവം അബ്രഹാമിനോട് പറഞ്ഞ പോലെ മകനെ ബലി കഴിക്കാൻ പറയില്ല, എല്ലാവരോടും ഒരുപോലെ അല്ല. പക്ഷേ തീരുമാനത്തിന്റെ പ്രസക്തിയും തീരുമാനത്തിന്റെ വലിപ്പവും ഒരുപോലെ. എന്താ 4 പടികൾ? ദൈവവചനത്തിലൂടെ ദൈവം അവരോട് സംസാരിക്കണം ഇല്ലേ. അബ്രഹാമിനോട് ഉറക്കത്തിൽ ദൈവം ഒരു ദർശനം കൊടുത്തിട്ട് പറയാണ്, നിന്റെ ഏകജാതനായ മകനെ ബലി കഴിക്കുക. നമ്മൾ പലപ്പോഴും പറയും അബ്രഹാം അതിരാവിലെ കോപ്പിട്ട് കെട്ടിയല്ലേ. പക്ഷെ അത് കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ഉള്ളിൽ ആദ്യം വരുന്നൊരു ചിന്തയാണ്, ശരിക്കും ദൈവം തന്നെ ആയിരിക്കും എന്നോട് പറഞ്ഞേ. ഒരു ചോദ്യം എന്തായാലും വരും അല്ലേ. അങ്ങനെ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ബലി കഴിച്ചാൽ സാറാ എന്നോട് എന്ത് പറയും? അത് ഇത്രയും പ്രായമായിട്ടൊരു കുഞ്ഞുണ്ടായതാ, അവളോട് ഞാൻ എന്ത് മറുപടി പറയും? ചോദ്യം വന്നു കാണും. പക്ഷെ ആ ചോദ്യം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തെ അങ്ങ് അനുസരിച്ചു. ചോദ്യം വരും, ചോദ്യം വരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ആ ചോദ്യം വന്നാലും അവരെന്ത് ചെയ്യാണ്? ദൈവം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ദൈവത്തെ അനുസരിച്ചു. അതാണ് 3-ാമത്തെ പടി. അനുസരിച്ച് കഴിഞ്ഞപ്പോ ദൈവം എന്ത് ചെയ്തു? അവരെ കുറിച്ച് സാക്ഷീകരിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവം അവരെ കുറിച്ച് സാക്ഷി പറഞ്ഞു. ഇത് പല സൈക്കിളാ. അബ്രഹാമിനോട് ദൈവം എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനേക്ക് ദേശത്തേക്ക് പുറപ്പെടുക എന്ന് ദൈവം പറയുന്നു. അബ്രഹാമിന്റെ ഉള്ളി ചോദ്യം വന്നു, അയ്യോ എവിടെ പോയി കിടക്കും, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലല്ലോ, ഭാവി എന്തായി തീരും, ചോദ്യങ്ങൾ വരുന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ചോദ്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചേച്ച് അനുസരിച്ചു. അനുസരിച്ച് കഴിഞ്ഞപ്പോ ദൈവം എന്ത് ചെയ്തു? അവനെ കുറിച്ച് സാക്ഷിക്കുന്നു. കണ്ടോ, ദൈവം ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് വിശ്വാസ ജീവിതം. ഇതാണ് വിശ്വാസ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സൈക്കിളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ഒരു സൈക്കിളിൽ തുടരണം. ഒരിക്കൽ അനുസരിച്ചു, പിന്നെ അനുസരിക്കേണ്ട എന്നല്ല. ഒരിക്കലൊരു തീരുമാനമെടുത്തു, പിന്നെ തീരുമാനം എടുക്കണമെന്നല്ല. ഈ ഒരു സൈക്കിളിന്റെ, ഈ ഒരു ചക്രത്തിന്റെ തുടർച്ചയായ കറക്കമാണ് ക്രിസ്തീയ ജീവിതം. ഈ ഒരു ചക്രത്തിന്റെ മുന്നേറ്റമാണ് വിശുദ്ധ ജീവിതം. ഈ ഒരു ചക്രത്തിന്റെ, ഈ ചക്രത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശ്വാസവീരന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത 4 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും നമ്മൾ പോകുന്നത്. നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനം നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. വിശ്വാസ ജീവിതത്തിൽ പരാജയങ്ങളോ വീഴ്ചകളോ താഴ്ചകളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റുപറയാം, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു കർത്താവേ ദൈവകൃപയോടെ ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അന്ധമായി എന്തും കേൾക്കുന്ന എന്തും വിശ്വസിക്കുകയല്ല, ബെരോവയിലെ വിശ്വാസികളെ പോലെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ കർത്താവേ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് അപ്പ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകാരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.